ഗസയിലെ ഹമാസിന്റെ തുരങ്കത്തിൽ കടൽവെള്ളം കയറ്റി വെള്ളപ്പൊക്കമുണ്ടാക്കി ഹമാസിനെ പുറത്തെത്തിക്കാനാണിപ്പോൾ ഇസ്രായേലിന്റെ വലിയ ശ്രമം നടക്കുന്നത് സർവായുധ സജ്ജരായെത്തിയ ഇസ്രായേൽ സൈനിസ്റ്റ് സൈന്യം ഗസയിൽ ഹമാസ് തീർത്ത തുരങ്ക ശൃംഖലയ്ക്ക് മുൻപിൽ പകച്ചു നിൽക്കുകയാണിപ്പോൾ ഹമാസിനെ മാത്രം ലക്ഷ്യമിടാനോ അവരുടെ നേതാക്കളെ ഇല്ലായ്മ ചെയ്യാനോ ഇസ്രായേലിന് കഴിയുന്നില്ല എന്നതാണ് സത്യം പകരം സാധാരണക്കാരുടെ വീടുകളും ആശുപത്രികളും ഒക്കെ ആക്രമിക്കുകയാണ് ഇതിന് കാരണം തുരങ്കങ്ങൾ ഉപയോഗപ്പെടുത്തി ഹമാസ് നടത്തുന്ന യുദ്ധതന്ത്രമാണ് ബന്ദികളുമായി ഹമാസ് പോരാളികൾ തുരങ്കങ്ങളിൽ ഇതര സുരക്ഷിത ഇടങ്ങളിലുമായി ഒളിച്ചിരിക്കുന്നതായാണ് കരുതപ്പെടുന്നത് വിടിനിർത്തലിനു ശേഷം ഒരാഴ്ചക്കിടെ നൂറ്റിയഞ്ച് ബന്ദികളെ ഹമാസ് വിട്ടയച്ചിട്ടുണ്ട് പകരമായി കുറച്ച് ഫലസ്തീൻ തടവുകാരെയും ഇസ്രയേലും വിട്ടയച്ചിട്ടുണ്ട് ഇതോടെ ഹമാസിനെ കീഴടക്കാനുള്ള വഴികൾ തേടുകയാണിപ്പോൾ ഇസ്രായേൽ ഇതിനായി ഗസാ മുനമ്പിലെ ഹമാസിന്റെ വിശാല തുരങ്ക ശൃംഖലയിൽ കടൽ വെള്ളം നിറയ്ക്കാൻ ഇസ്രായേൽ സൈന്യം പദ്ധതിയിടുന്നതായാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത് വെള്ളമടിച്ചു കയറ്റാനായി വലിയ പമ്പുകൾ ഒരുക്കിയതായി യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലൂടെ ഹമാസിന്റെ തുരങ്കങ്ങൾ നശിപ്പിക്കാനും ഹമാസിനെ അവരുടെ ഭൂഗർഭ അഭയ കേന്ദ്രത്തിൽ നിന്ന് ഓടിക്കാനും കഴിയുമെന്നും ഗസയുടെ ജലവിതരണത്തിന് ഭീഷണിയാകാനും കഴിയുന്ന തന്ത്രമാണിതെന്നും ഒരു യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ അൽഷാത്തി അഭയാർത്ഥി ക്യാമ്പിന് ഏകദേശം ഒരു മൈൽ വടക്ക് അഞ്ച് വലിയ കടൽ ജല പമ്പുകൾ ഇസ്രായേൽ സൈനിസ്റ്റ് സേന സജ്ജീകരിച്ചിരുന്നു പമ്പുകളിൽ ഓരോന്നിനും മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് മണിക്കൂറിൽ ആയിരക്കണക്കിന് ക്യൂബിക് മീറ്റർ വെള്ളം തുരങ്കങ്ങളിലേക്ക് നീക്കാനും ആഴ്ചകൾക്കുള്ളിൽ വെള്ളപ്പൊക്കമുണ്ടാക്കാനും കഴിയും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഈ രീതിയിൽ തുരങ്കങ്ങളിലേക്ക് വെള്ളം കയറ്റുന്നതിൻ്റെ സാധ്യതയും പാരിസ്ഥിതിക ഘടകങ്ങളും പരിശോധിക്കുന്നതായി ഇസ്രയേലിപ്പോൾ യു എസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരിൽ ചിലർ പദ്ധതിയെ എതിർത്തപ്പോൾ മറ്റു ചിലർ അനുകൂലിച്ചിട്ടുണ്ട് ഈ പദ്ധതി നടപ്പാക്കാൻ ആഴ്ചകൾ എടുക്കുന്നതിനാൽ ഹമാസ് പോരാളികൾ ബന്ദികളുമായി രക്ഷപ്പെടും എന്നാണ് ചിലർ നിരീക്ഷിക്കുന്നത് എന്നാൽ ഈ പദ്ധതി നടപ്പാക്കാൻ എല്ലാ ബന്ദികളും തിരിച്ചുവരുന്നതുവരെ ഇസ്രയേൽ കാത്തു നിൽക്കുമോ എന്നും വ്യക്തമല്ല പദ്ധതിയുടെ പ്രധാന പ്രശ്നമായി ഇസ്രയേൽ കാണുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് കടൽവെള്ളം എത്തുന്നത് പാതി ഉപ്പ് നിറഞ്ഞ ജലാശയങ്ങളെ വിഷമമാക്കും എന്നും ഉപരിതലം അസ്ഥിരമാക്കും എന്നും അവർ നിരീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഹമാസിന്റെ തുരങ്കത്തിൽ വെള്ളം കയറ്റുന്നത് ആഗോളതലത്തിൽ വലിയ വിമർശനത്തിന് ഇടയാക്കുമെന്ന് മുൻ യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഹമാസിന്റെ തുരങ്കങ്ങൾ സ്ഥിരമായി വാസയോഗ്യമല്ലാതാക്കാനുള്ള ചുരുക്കം ചില വൈകളിലൊന്നായാണ് അവർ ഇതിനെ കാണുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈജിപ്ത് ഹമാസ് തുരങ്കങ്ങളിലേക്ക് കടൽ വെള്ളം കയറ്റിയിരുന്നു എന്നാൽ അത് റഫേലെ കർഷകരുടെ വിളകൾ നശിപ്പിച്ചെന്ന പരാതിയിലാണ് കലാശിച്ചത് എന്നാൽ തുരങ്കം കീഴടക്കാൻ സൈന്യങ്ങൾ സാധാരണ നായ്ക്കളെയും റോബോട്ടുകളെയുമാണ് ഉപയോഗിക്കുക എന്നാൽ വെള്ളം കയറ്റുന്നത് ലാഭകരമായ നീക്കമായാണ് ഇസ്രായേൽ ഇപ്പോൾ കാണുന്നത് ഇതുകൊണ്ട് പണവും മാനവ വിഭവശേഷിയും ലാഭിക്കാം എന്ന് അവർ കരുതുന്നുണ്ട് എന്നാൽ വിഷയത്തിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാണ് യു ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ട് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് വിവിധ സൈനിക സാങ്കേതിക വൈകളിലൂടെ ഹമാസിന്റെ ശേഷി തകർക്കാൻ ഐ ഡി എഫ് ശ്രമിക്കുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് തുരങ്കങ്ങളുടെ അതിവിപുലമായ ശൃംഖല നിലവിലുള്ള സ്ഥലമാണ് ഗസ ഹമാസിൻ്റെ ഒളിയിടം കരയാക്രമത്തിൽ ഇസ്രായേലിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത് ഇതാണ് എന്നാൽ ഈ ടണലുകളെല്ലാം തന്നെ ഇസ്രായേലിന്റെ രഹസ്യ ഇൻ്റലിജൻസ് നെറ്റ്വർക്കിൽ നിന്നും പുറത്താണ് എന്നതാണ് ഇസ്രയേലിനെ ഏറെ അമ്പരപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഇസ്രായേൽ സൈനിസ്റ്റ് സൈന്യത്തിന് ഇല്ല ഇരുപത് മീറ്റർ താഴ്ചയിലാണ് ടണലുകൾ ഉള്ളത് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ഇവയെല്ലാം വൈദ്യുതീകരിച്ചിട്ടുമുണ്ട് വാസത്തിന് അനുയോജ്യവുമാണ് ഹമാസ് കമാൻഡിംഗ് പോസ്റ്റുകൾക്കിടയിൽ മികച്ച രീതിയിലുള്ള ആശയവിനിമയവും ഇതുവഴി സാധ്യമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നൂറ് കിലോമീറ്റർ വരുന്ന ഹമാസിൻ്റെ ടണൽ നെറ്റ്വർക്ക് തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു എന്നാൽ അഞ്ഞൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ടണലുകളിലെ അഞ്ച് ശതമാനം മാത്രമാണ് തകർക്കപ്പെട്ടത് എന്നാണ് ഹമാസ് നേതാവ് യഹിയ യഹിയാസിൻവാർ അതിനെ വിശദീകരിച്ചിരിക്കുന്നത് അതായത് ഗസയിലെ അണ്ടർഗ്രൗണ്ട് നെറ്റ്വർക്ക് അത്ര വിപുലമാണ് എന്നർത്ഥം ഇത് ഇസ്രായേലിനെ ഒന്നടങ്കം തന്നെ അമ്പരപ്പിക്കുകയാണ് അധികാരം ഏറ്റെടുത്ത ശേഷം ഗസയിലും ഇസ്രായേൽ അതിർത്തിയിലും ഹമാസ് ടണൽ നെറ്റ്വർക്ക് ശൃംഖല വിപുലപ്പെടുത്തിയിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് അടുത്ത കാലത്ത് ഇസ്രായേൽ നേരിട്ട ഏറ്റവും വലിയ ആക്രമണത്തിലും ടണൽ നെറ്റ്വർക്ക് ഹമാസ് ഉപയോഗിച്ചിട്ടുണ്ട് അതിർത്തി കടക്കാൻ ഹമാസ് ക്രോസ് ബോർഡർ ടണൽ ഉപയോഗിച്ചു എന്നാണ് ഇസ്രായേൽ കരുതുന്നത് അതായത് ഏറ്റവും വലിയ വെല്ലുവിളി ഹമാസിൻ്റെ ഈ ടണൽ തന്നെയാണ് ഇസ്രായേലിൻ്റെ മുൻപിൽ